ഇപ്പോഴും ഈ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ ഔദ്യോഗിക സൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ബെസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ടോപ്പ് സ്കൂൾ എന്നിടത്ത് ഒന്നാമത് ഐഡിയൽ കടകശ്ശേരിയും രണ്ടാമത് നാവാമുകുന്ദ തിരുനാവായുമാണ്. മാത്രമല്ല ജി വി രാജ സ്കൂൾ ഒക്കെ അടങ്ങുന്ന വിഭാഗം ബെസ്റ്റ് സ്പോർട്സ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗത്തിലാണ് അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി മറ്റൊരു പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അവസാന നിമിഷം വരെ അങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ജി വി രാജ സ്കൂളിൻ്റെ പരിശീലകൻ അജിമോനുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് അവർക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം നൽകാൻ പോകുന്നു, അവാർഡ് നൽകുന്നെന്ന് അവരറിഞ്ഞിരുന്നില്ല. വേദിയിൽ വെച്ച് പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് ഞങ്ങൾ സ്വാഭാവികമായി എഴുന്നേറ്റ് പോയി വാങ്ങിച്ചു. ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല, ഞങ്ങളും ഇങ്ങനെ ഒരു പുരസ്കാരം ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതിഷേധമാവുകയാണെങ്കിൽ ഈ ട്രോഫി തിരിച്ചു നൽകാൻ തയ്യാറാണ്. അങ്ങനെ തിരിച്ചു നൽകാൻ മാർബൈസിലെ ഷിബി ടീച്ചറുമായിട്ട് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ അവർ ദേശീയ സ്കൂൾ കായികമേളയ്ക്ക് മാർബൈസിലെ കുട്ടികളെ അയക്കില്ല. ഇനി ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വരുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് മാർബൈസിലെ താരങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു വലിയ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വലിയ നിർഭാഗ്യകരമാണ്, കാരണം സംസ്ഥാനത്തെ ചാമ്പ്യൻ സ്കൂളുകളിലൊന്നായ നമുക്കറിയാം വളരെ പരിമിതികൾക്കിടയിൽ പരാധീനങ്ങൾക്കിടയിൽ കൃത്യമായ ഒരു പോൾ വോട്ടിന് ഒരു പിറ്റുപോലും ഇല്ലാത്ത ഒരു സ്കൂളാണ് മാർബൈസിൽ. അവിടെ നിന്നാണ് ഈ മേളയിൽ പോൾ വോട്ടിൽ രണ്ട് റെക്കോർഡുകളും പിറന്നത്. അത്തരമുള്ള സ്കൂളുകളിൽ നിന്ന് പരിമിതികളെ മറികടന്ന് ഗ്രാമപ്രദേശങ്ങളിലും മറ്റും വരുന്ന സ്കൂളുകൾ അവർക്ക് ഈ നിലയിൽ അവസാന നിമിഷം നേരത്തെ ഉണ്ടായിരുന്ന അറിയിപ്പിന് വിരുദ്ധമായി അവർക്ക് ഈ അംഗീകാരവും അതിനോടനുബന്ധിച്ചുള്ള ക്യാഷ് പ്രൈസും അടക്കം നിഷേധിക്കപ്പെടുമ്പോൾ അവർ ഇത്തരമൊരു തീരുമാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ നിർഭാഗ്യകരമാണ്. എന്നാലും തിരുത്തും പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ശ്രീ അജിമോൻ തന്നെ നമ്മളോട് പറയുന്നത് അവർ ഈ തവണ ഒരു പുരസ്കാരം ആവശ്യപ്പെട്ടിട്ടുമില്ല.